ഉറക്കം അപ്പോഴാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അന്തിയായ അത്തഹിയാത്തിലേക്ക് ഇരിക്കുക. അത്തഹിയാത്ത് ഓടി അവസാന സുഹൃത്തിലെ സുഹൃത്തുക്കൾ സുന്നത്താണ്. ഇനി നാലിറക്കാത്ത നിസ്കരിച്ചിരിക്കുന്നു, അത്തഹിയാത്തിനാണ് എനിക്ക് ഓർമ്മ. ഇതിപ്പോ നാലാമത്തെ റക്കാത്താണല്ലോ, ഇപ്പൊ ഞാൻ നാലിറക്കാത്ത നിസ്കരിച്ചിരിക്കുന്നല്ലോ എന്നുള്ള ഓർമ്മപ്പോഴാണ്. അപ്പൊ ഒന്നും ചെയ്യേണ്ടതില്ല, സുഹൃത്തി സുഹൃത്തുക്കൾ സുന്നത്തിന്റെ അത്രേ ഉള്ളൂ. ഇനി സഹൂല സുജീദും ചെയ്യാൻ പറ്റില്ല. സഹൂല സുജീദിന്റെ മസാല നമുക്കറിയാലോ, സഹൂല സുജീദിന്റെ മസാല അത് സുന്നത്താണ്, നിർബന്ധമല്ല. അപ്പോ സുജീദ് സുന്നത്താണ്. ഇനി സലാം കിട്ടിയ ശേഷം ഓർമ്മ, ഞാൻ മൂന്നിറക്കത്തല്ലോ നിസ്കരിച്ചു, നാലിറക്കത്ത് നിസ്കരിച്ചല്ലോ എന്ന്. എന്നാൽ സലാം കിട്ടിയ ഉടനെ ഓർമ്മ ഇങ്ങനെ സഹൂല സുജീദ് സുന്നത്തുണ്ട്. അതല്ലെങ്കിലോ ഒന്നും ചെയ്യേണ്ടതില്ല, അവന്റെ നിസ്കാരം സഹിയായിരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദേ, ഇരു ഹറമുകളിലും ജമാഅത്ത് നിസ്കാരത്തിന് മുബല്ലിഗ് ഉണ്ടല്ലോ, അത് എന്തിനാണ്? അതിന്റെ ആവശ്യം ഇല്ലല്ലോ എന്ന്. മുബല്ലിഗ് കേൾക്കുന്നില്ലെങ്കിലേ അത് സുന്നത്താണ്. ഒരു ഇമാമിന്റെ ശബ്ദം മറ്റുള്ളവർക്ക്, ഇമാമിന്റെ പിന്നെ ആ ചലനങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയുള്ള, പിന്നെ അതല്ലാതെ പിൻഭാഗത്തുള്ള ആൾക്കാരൊന്നും അറിയില്ലെങ്കിൽ അത് ചിന്നത്തായ വിഷയമാണ് മുബല്ലിഗ്നാക്കുന്നത്. പിന്നെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ മൈക്കും മറ്റും മറ്റോ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാ, അതൊന്നും ഇപ്പോൾ കൃത്യമായ ഇത് പറയാൻ പറ്റൂല അതിനെ കുറിച്ചൊന്നും. ചിലപ്പോൾ അതേ ആ ഭാഗത്തിലും ഇമാമിന്റെ മുമ്പിലോ മൈക്കും വല്ല ധാരാളം പറ്റിയാലോ അങ്ങനൊക്കെ ഉണ്ടാവാലോ. ഏതായാലും ശരി, ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആയിരിക്കണം ഹർമ്മകളിലൊക്കെ ഇപ്പോഴും മൊബൈലുകൾ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നമ്മുടെ നാട്ടിൽ മയ്യിത്ത് നിസ്കാരം കത്ത് കൊടുക്കുന്നു, ഈ ആചാരം റസൂലിന്റെ കാലത്തുണ്ടോന്ന്? റസൂലിന്റെ കാലത്ത് മയ്യിത്ത് കാട്ടിൽ കത്ത് കൊടുക്കണമെന്നില്ല. അതിന്റെ അങ്ങനെ തെളിയൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യണമെങ്കിലേ അത് അതും വേണ്ട. റസൂല വായുബായ മയ്യിത്തിന് നിൽക്കിച്ചുണ്ടോന്ന്? ഉണ്ട്. നജാഷി രാജാവ് മരിച്ചു എന്നുള്ള വിഷയം റസൂലിന്റെ അറിഞ്ഞു. അപ്പൊ റസൂല സഹാബിതരൊക്കെ ആ വിവരം അറിയിക്കുകയും റസൂലും സഹാബത്തും മദീന പള്ളിയിൽ വെച്ച് നജാഷി രാജാവിന്റെ മയ്യിത്തിൽ ചെയ്തു. നജാഷി രാജാവ് ഹബിഷയിലെ എത്യോപ്യയിലാണ്. അപ്പൊ എത്യോപ്യയിലെ രാജാവായിരുന്ന നജാഷി, അദ്ദേഹം മരിച്ചു എന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ സഹാബത്തിന് ആ വിവരം അറിയിക്കുകയും നബിയും സഹാബത്തും കൂടി മദീന പള്ളിയിൽ വെച്ച് ഖായിബായ മയ്യിത്തിന് മേലിൽ, മറഞ്ഞ മയ്യിത്തിന് മേലിൽ നിസ്കരിക്കുകയും ചെയ്തു. അപ്പൊ തെളിവായി. അപ്പൊ അത് അത് ചെയ്താലും അതിന്റെ സവാബ് ലഭിക്കും, ആ മൈത്തിനെ കൂലി കിട്ടും, അതിന്റെ അതുകൊണ്ടുള്ള ഗുണം ലഭിക്കും എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടല്ലോ. അപ്പൊ നമ്മിൽ നിന്നാരെയും മരിച്ചിട്ടും വേറെ ആളുകളൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയുള്ള അവരെ അറിയിക്കുന്ന ഒരു മാർഗമാണ് കത്ത്. ഈ കത്തന്നെ തോന്നുന്നില്ല, കത്തോ ഫോൺ ചെയ്ത് കിട്ടുമ്പോൾ ആളെ പറഞ്ഞൊക്കെ എങ്ങനെയും ചെയ്യാം, അത് വിഷയമൊന്നുമില്ല. അതിന് തെളിവുണ്ടായിട്ടുണ്ടെന്ന്, വായുബായ മൈത്തിനെ നിസ്കരിക്കുന്നതിന് തെളിവ് വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ അവർ കിതാബ് ഉണ്ടാക്കാനും പറയുന്നുണ്ട്. മറ്റൊന്ന്, അസ്സലാം വലൈക്കും വലൈക്കും സ്വലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദ്, ബാങ്കിന് പലിശപ്പണം ഉണ്ട്, അത് പാലം പണിയാൻ കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെപ്പോഴും ഈ ചോദ്യങ്ങൾ ഉണ്ടാകലാണ്. അത് നമ്മൾ പലപ്പോഴും മറുപടി പറയാറും ഉണ്ട്. ഒന്നാമത്, പലിശടപാട് നടത്തുന്ന സ്ഥാപനവുമായി നാം ബന്ധപ്പെടൽ ഹറാമാകുന്നു. എന്നാൽ വളരെ നിർബന്ധമായ സാഹചര്യം വന്നാൽ ബന്ധപ്പെടാം. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ അതിൽ പലിശ വന്നു, ആ പലിശ വാങ്ങാതിരുന്നാൽ അത് ആ ബാങ്കിനെ സഹായിക്കലാണ്, ആ സ്ഥാപനത്തെ സഹായിക്കലാണ്. പിന്നെ അത് വാങ്ങുകയാണ് വേണ്ടത്. വാങ്ങിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? അത് വായത്തിന് കൊടുക്കാൻ പറ്റുന്ന പൊതു പ്രശ്നങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ ഫത്വ എന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നത് എന്നാണ് എന്റെ ഓർമ്മ. അപ്പോൾ പൊതുവിഷയങ്ങൾ, പാലം പണിയുവാന്, റോഡ് പണിയുവാന്, വിളക്ക് കാലുകൾ സ്ഥാപിക്കുവാന്, വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുവാന്, കിണർ കുത്താന്, പബ്ലിക് ബാത്റൂമുകൾ നിർമ്മിക്കുവാൻ, ഇങ്ങനത്തെ ഷെപ്പുകൾ കൊടുക്കാവുന്നതാണ് വിരോധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹ്. ഉസ്താദ്, കച്ചവടത്തിൽ പറയുന്ന ചെറിയ ചെറിയ കളവുകൾ പറയുന്നതിന്റെ എന്താണെന്ന്? അത് ഹറാമാണ്. എന്താണ് അത്? ചെറിയ ചെറിയ കച്ചവടത്തിലേ, കച്ചവടത്തിൽ കട പറയാൻ പാടില്ല, അത് ഹറാമാണ്. അതിന്റെ വസ്തുത ചെറുതാണെങ്കിൽ ചെറിയ ഹറാമാണ്, വലുതാണ് വലിയ ഹറാമാണ്. അപ്പൊ അത്ര തന്നെ ഉണ്ടോ? ഉസ്താദ്, ഒരാൾ എപ്പോഴും മണ്ണ് തിന്നുന്നു, ഇതിന്റെ വിധി എന്താണ്? മണ്ണ് തിന്നുന്നത് മൂലം ഫിഖ്ഹിന്റെ കിതാബിൽ ഉണ്ടത്, മണ്ണ് തിന്നുന്നത് ഒരാളുടെ ശരീരത്തിന് ഹാനികരമാണ്, എന്നാലും ഹറാമാണ്. അത് മണ്ണ് തിന്നൽ മാത്രമല്ല, വിഷം കഴിക്കൽ, വിഷം കഴിക്കലും കാരണം ഹറാമാണ്. എന്താ കാരണം? ശരീരം നശിച്ചു പോകും. അതുപോലെ കല്ല് തിന്ന കിതാബിണ്ടല്ലേ, ഉണ്ട്. വയഹറുമു കുല്ലു ജമാദി കുല്ലു ജമാദിൻ മുലിറും കുല്ലു ജമാദിൻ മുലിരിയും ഈ ബദനി,
അവക്കുന്നു. ശരീരത്തിനോ ബുദ്ധിക്കോ തകരാറുണ്ടാക്കുന്ന ഏത് സാധനം കഴിക്കലും ഹറാമാകുന്നതാണ്. മണ്ണ് പിന്നെ ശരീരത്തിന് തകരാറുണ്ട്. പിന്നെ മണ്ണ് മാത്രമല്ല, മണ്ണേക്ക് അജറിന്റെ തുറാബിന്റെ സുന്നി, അതാണ് മണ്ണ് പോലെ കല്ല് പോലെ ദോഷം പോലെ. അപ്പൊ ഈ രീതിയിൽ ശരീരത്തിനോ ബുദ്ധിക്കോ ഹാനി വരുത്തുന്ന എന്തും കഴിക്കൽ ഹറാമാകുന്നു. ഈ കല്ല് അതത്ര ചുരുങ്ങിയാണ് ഈ ശരീരം ഹറാമാണ്. ഇല്ലാലിമനില്ലായ ഗുരുഹു, അത് കഴിക്കുന്നതും ഒരു ബുദ്ധിമുട്ടില്ലാന്ന് ചെന്നാൽ തകരാറുമില്ല. ഒരാൾക്ക് മണ്ണ് തിന്നി, അയാൾ അതുകൊണ്ട് അയാൾക്ക് യാതൊരു തകരാറുമില്ല. എന്നാ തകരാറില്ലാണ്, അതാണ് ഈ കുത്താറാത്തിന്റെ തെളിവ് പറയാറുള്ളത്. ശരീരത്തെ വെറുതെ നശിപ്പിക്കലല്ലേ, ശരീരത്തെ വെറുതെ നശിപ്പിക്കലല്ലേ, അത് ഹറാമല്ലേ, അതല്ലാന്ന്. അത് അയാൾക്ക് ബുദ്ധിമുട്ടുന്നേ ഹറാമാണ്. ഇപ്പൊ സർക്കസുകാരൻ നേരുന്ന കുറെ നേരുന്ന് ചാടും, അങ്ങനെ ചാടിയുടെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചാടിക്കുകയും അതിന്റെ ചാടിയെല്ലാം അതിന്റെ ശരീരത്തിന് ഹാനി വരുന്നുണ്ട്, ഹറാമാണ്. ഒരാൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്തിട്ട് അയാൾക്ക് അതുകൊണ്ട് തകരാറ് സംഭവിക്കൂലാണ്, അനുദിനീയമാണ്. അതാണ് എന്റെ വിഷയം. ബഹുമാനപ്പെട്ട ഖാലിദ് നബി റളിയല്ലാഹു അൻഹു വിഷം കഴിച്ചു, വിഷം കഴിക്കൽ ഹറാമല്ലേ, വിഷം കഴിക്കൽ ഹറാമാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷം കഴിച്ചു, മുപ്പറിലെ ഹറാമല്ല, കാരണം മുപ്പറ ഉറപ്പാണ്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന്. ഒരു ഉദ്ഘാടനം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്, ഖാലിദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള സംഘം യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അങ്ങനെ ഒരു കോട്ട, ശത്രുക്കൾ ഒരു കോട്ടയിൽ അഭയം തേടി, ശത്രുക്കൾ ഒരു കോട്ടയിൽ അഭയം തേടി, എന്നിട്ട് പിന്നെ അപ്പൊ ആ കോട്ട ബഹുമാനപ്പെട്ട സഹാബത്തെ അത് ഉപരോധിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള സംഘം ആ കോട്ടയുടെ ചുറ്റുഭാഗത്തും വളഞ്ഞ് ഉപരോധിച്ചു. ആ കോട്ടയിൽ നിന്ന് കോട്ടയിൽ ആർക്കും അങ്ങോട്ട് നടക്കാനും പറ്റൂല, ഇങ്ങോട്ട് ആരും ഇങ്ങോട്ട് പുറത്തിറങ്ങാനും പറ്റുകയില്ല. അങ്ങനെ അവരാകെ വിഷമിച്ചു. പിന്നെ അവർക്ക് വെള്ളം കിട്ടണം, ഭക്ഷണം കിട്ടണം, അവർക്ക് ആ കോട്ടൻകൊടിയിലെ ആളുകളാകെ വിഷമിച്ച്. അവസാനം അവർ കീഴടങ്ങി തീരുമാനിച്ചു. പക്ഷെ അവർക്കും തന്നെ ഒരു അഭിമാനമുണ്ട്, അങ്ങനെ വെറുതെ കീഴടങ്ങി കൊടുക്കാൻ പറ്റൂല എന്ന്. അവര് പറഞ്ഞു, അവന്റെ അടുത്ത നേതാവിന് പറഞ്ഞു, നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ ഇതുണ്ടല്ലോ ഐ കമാൻഡർ, അയാൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് വിഷം കഴിക്കുകയും എന്നിട്ട് അയാൾക്കൊന്നും സംഭവിക്കുകയും ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ ശ്രമിക്കാറാണ്. നന്നായിക്കോട്ടാണ് വിഷം കൊണ്ടിരിക്കാറുണ്ട്, ഇവരെ ഇല്ലാതെ പ്രശ്നമാണ്. പക്ഷേ വിഷം കഴിച്ചു ഇവർക്കൊന്നും സംഭവിച്ചില്ല, അവരെ കിട്ടാമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ ആ കോട്ട അവർക്ക് കടന്നുകയും ചെയ്തു. അപ്പൊ അതാണ് അതിന്റെ അപ്പോ അത്. അപ്പൊ അതിൽ നിന്നെന്താ മനസ്സിലായത്? അതിൽ നിന്ന് മനസ്സിലായത് ഒരാളുടെ ഒരു സാധാരണ ആളുകൾക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യം ഒരാൾ ചെയ്ത അയാൾക്ക് ദോഷം ഉണ്ടാകാത്ത കാര്യം ഉറപ്പാണ്. എന്നാൽ ചെയ്ത ഹറാമല്ല, അല്ലെങ്കിൽ ഹറാമാണ്. കറണ്ടിന്റെ കറണ്ട് നമ്മൾ പിടിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാൻ പിടിക്കുക, അത് നമുക്ക് ഹറാമാണ്. അത് സംബന്ധിച്ച് ഞാൻ ഇന്നാളിപ്പോ ടെലിവിഷനിൽ കണ്ടിരുന്നു, ഒരാള് അയാളുടെ ശരീരത്തിൽ വെച്ചിട്ട് ആംബുലൻസ് ഉണ്ടാക്കി തിന്നുണ്ട് ഒരുത്തരും. ഒരേ ഒരു ഇത് വയറിനെ കുത്തി മുറ്റന്നാൽ കൈമേ കുറിച്ചിട്ടാണ്, എന്നിട്ട് ശരീരത്തിൽ പത്തിന് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കുന്നു, നിനക്ക് വേണ്ടി പതക്കുന്നു. അപ്പൊ അയാൾക്ക് സംഭവിച്ചു കുറിക്കാൻ അത് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. കാരണം ട്രാൻസ്ഫോമറിൽ കയറി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആൾ എന്റെ ഒരു വിഷമം ഉണ്ടായ സമയത്ത് ഇങ്ങനെ ട്രാൻസ്ഫോമറിൽ ആൾ കയറി തിരിച്ചോക്കുമ്പോ അയാളെ പിടിക്കണില്ല. അപ്പോഴാൾക്ക് ബോധ്യപ്പെട്ടത് എന്ത്, എനിക്ക് പരിപാടി ഇല്ലാന്ന്. അങ്ങനെ പിന്നെ ഡോക്ടർമാരെ മറ്റൊക്കെ പല ആൾക്കാരെ പരിശോധിച്ചു. അപ്പൊ അയാളുടെ ശരീരത്തിൽ അന്നത്തെ ഒരു ഘടകമുണ്ട്, ഏത് എത്ര ശക്തമായ കറണ്ടാണെന്ന് ചെയ്യാൻ അയാളെ ബാധിക്കൂലെന്നുള്ള. അപ്പൊ അത് അതാണ്. അപ്പോ ആ വ്യക്തിന്റെ ആ വ്യക്തിക്ക് അതുകൊണ്ട് നാശം ഉണ്ടാവില്ല കാര്യം ഉറപ്പാണ്. എന്നാൽ ആ കാര്യം ചെയ്യാവുന്നതാണ്. മറ്റുള്ള ആളുകൾക്ക് നാശം ഉണ്ടാവുന്ന ആളുകൾക്ക് ഹറാമെന്നാണ്. അതെങ്ങനെ അതിന് മനസ്സിലെ അതാ ഇല്ലാലിമല്ലായ ഉറുഹു, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവാത്തവന് ഒഴികെയാണ്, ബുദ്ധിമുട്ട് ഉണ്ടാവാത്തവന് അതുകൊണ്ട് നിരോധമില്ല, ഹറാമല്ല. ഉസ്താദ്, മുടി കുറഞ്ഞ സ്ത്രീകൾക്ക് വേറെ മുടി വെച്ച് പിടിപ്പിക്കാമോ? മുടി വെച്ച് പിടിപ്പിക്കുന്ന കൊണ്ട് വിരോധമില്ല, അല്ല. പിന്നെ സ്ത്രീകൾക്ക്, വിവാഹിതരായ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിന്റെ സമ്മതത്തോടുകൂടി മനുഷ്യന്റെ മുടി അല്ലാത്തതും നജസല്ലാത്ത മുടി, നജസായ മുടി അല്ലാത്തതുമാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല എന്ന. അല്ലാത്തവർക്ക് ഹറാമില്ല, കറാഹത്ത് അല്ല, അല്ലേ, അല്ല ഹറാമെന്ന്. നജസായ മുടിയുമായി നമ്മുടെ മുടി ബന്ധിപ്പിക്കുക, മുടി കുറഞ്ഞ ആളുകളും ചെയ്യാം, ഈ മുടിയോട് നജസായ മുടി കൂടി കൂട്ടിയിട്ട് മുടി വർദ്ധിപ്പിക്കുക, അത്
അത് നേസായ മുടി കൊണ്ട്, അതല്ലെങ്കിൽ അവ ശാരി ആദമിയിൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ മുടി, അവ ശാരി ആദമിയിൻ അല്ലെങ്കിൽ മനുഷ്യന്റെ മുടി. അപ്പൊ മനുഷ്യന്റെ മുടി നമ്മുടെ മുടിയോട് ബന്ധിപ്പിക്കുക, ചേർക്കുക, അല്ലെങ്കിൽ നെജസായ മുടി ചേർക്കുക, ഇത് ഹറാമാണ്. ചേർക്കൽ മാത്രമല്ല, വറുബത്തുഹു ബിഹി, ആ മുടി കൊണ്ട് നമ്മുടെ മുടി കെട്ടിവെക്കുക, അതും ഹറാമാണ്. സ്ത്രീകൾക്കെന്ന് പറഞ്ഞത് ലാബി ഹുയൂത്തുൽ ഹരീരി, പട്ടിന്റെ നാരുകൾ കൊണ്ടല്ല, അതുകൊണ്ട് ഇതല്ല മുടിയല്ലല്ലോ. പട്ടുനാരുകളോ അല്ലെങ്കിൽ ഫൈബർ നാരുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നാരുകളോ ഏതാണ് ശരി? അത് സൂഫി, അതല്ലെങ്കിൽ സൂഫി മുടി ചെമ്മരിയാടിന്റെ രോമം കൊണ്ട് ഉണ്ടാക്കുന്ന അങ്ങനത്തെ നാരുകൾ, ആ നാരുകളൊക്കെ വെച്ചു പിടിപ്പിച്ചത്, അതുകൊണ്ട് വിചാരമില്ല. അപ്പൊ നെജസായ മുടി, അതുപോലെ മനുഷ്യന്റെ മുടി നെജസായ മുടി ഹറാമാണ്. കാരണം അത് നെഴ്സുമായി ബന്ധപ്പെടുക, ആവശ്യമില്ലാതെ നെഴ്സുമായി ബന്ധപ്പെടുക ഹറാമാണ്, അതാണ് അതിന് കാരണം. മനുഷ്യന്റെ മുടി ഒക്കം പാടില്ലാണ്, കാരണം മനുഷ്യന് മുടിക്ക് പെരുമത്തുണ്ട്, പവിത്രതയുണ്ട് എന്നാണ്. അത് ഒരാളുടെ മുടി വേറൊരാൾക്ക് മുടിക്ക് ചെയ്യാനുള്ളതല്ല, അത് അതിന് പവിത്രതയുണ്ട്. അപ്പൊ മനുഷ്യന്റെ മുടി വെച്ചു പിടിപ്പിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ നെജസായ മുടിയും അല്ലാത്ത നാരുകൾ കൊണ്ട് മുടി കുറഞ്ഞ ആളുകൾക്ക് മുടി വർദ്ധിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ മുടി ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കാര്യം ചെയ്യുന്ന കൊണ്ട് വിരോധമില്ല. അത് ആർക്കാണ്? അത് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് പറ്റും. സ്ത്രീകൾക്ക്, വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്താവിന്റെ സമ്മതത്തോടു കൂടി ചെയ്യാവുന്നതാണ്. ബക്കലായ അഹ്റാബ് ശൈരി ത്വാഹിരി അല്ല കല്യാണം. ഇനി ഇനി ത്വാഹിറായ മനുഷ്യന്റെ മുടിയല്ല, മേശായ മുടിയല്ല, പിന്നെ ത്വാഹിറായ മുടിയാണ്. അത് അതും ഹറാമാണ്. ആർക്ക്? അവിവാഹിതയായ പെണ്ണിന്. അവിവാഹിതയായ പെണ്ണിന് ഈ ത്വാഹിറായ മുടിയും തന്നെ വെച്ചുകൊണ്ട് അത് വെച്ചു പിടിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം അതിൽ വഞ്ചന ഉണ്ടായിത്തീരുന്നതാണ് അതിന് കാരണം. വഞ്ചന, കാരണം ഒരു മുടിവാളെ ഒന്ന് വേറെ ആൾക്കാരൊന്നും അന്വേഷിച്ച് അവളെ കഴിക്കാൻ, വിവാഹം കഴിക്കേണ്ടതാണ്. അപ്പൊ അവളെ എന്തെങ്കിലും ഇങ്ങനെ മുടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടാണ്. അപ്പൊ അതിലൊരു വഞ്ചന ഉണ്ട്. നേരമറിച്ച് ഭർത്താവ് വിവാഹിതയായ പെണ്ണാണെങ്കിൽ ആ പ്രശ്നം ഇല്ലല്ലോ. ആ വിവാഹിതരായ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിന്റെ സമ്മതത്തോടു കൂടി അങ്ങനെ ചെയ്യാവുന്നതാണ്. വിവാഹിതരല്ലെങ്കിൽ പറ്റുകയില്ല എന്നാണ്. ഇത് സ്വാഹിതരായ മുടിയാണെങ്കിൽ തന്നെ അമ്മ ത്വാഹിറു മിൻ ഗൈരി ആദമിയിൻ. അപ്പൊ മനുഷ്യന്റെ മുടി അല്ലാത്ത ത്വാഹിറായ മുടി ലിസാജി ഹലീലിൻ അവിനതീഹി ഹലീലുഹ, വിവാഹിതയായ സ്ത്രീക്ക് അവളുടെ ഭർത്താവ് സമ്മതം കൊടുത്തിരിക്കുന്നു എങ്കിൽ ഫലാ യഹ്റമു, അൽ ഗസ്ൽ ബിഹി, അത് വെച്ച് പിടിപ്പിക്കുന്നത് ഹറാമല്ല എന്നാണ്. പിന്നെ ഉസ്താദ്, ബാപ്പ സമ്പാദി സാമ്പത്തിക കഴിവും കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചു, ഇനി എന്ത് വേണം? ഹജ്ജ് വാപ്പാട്ട് ആരാവട്ടെ, ഹജ്ജ് നിർബന്ധമുള്ള ഒരാള് ഹജ്ജ് ചെയ്യാൻ സൗകര്യം ഉള്ളതിനോട് കൂടി ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയി. അയാളാണ് മരിക്കുന്ന സമയത്ത് അയാൾക്ക് തിരിക്കുന്ന സ്വത്തുണ്ട്, അയാൾ ഉപേക്ഷിച്ചു പോയ സ്വത്തുണ്ട്, ആ സ്വത്തുള്ള ആളാണ് എങ്കിൽ ആ സ്വത്തിൽ നിന്ന് അയാൾക്ക് പകരം ആരെങ്കിലും ഒരാളെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാകുന്നു. അത് ആരാണ് ശരി? വാപ്പാണെന്നില്ല, ആരാണ് ശരി? ഒരാൾ മരിച്ചു, അയാളെ ഹജ്ജ് നിർബന്ധമുള്ള ആളായിരുന്നു. ഹജ്ജ് നിർബന്ധമുള്ളതിനോട് കൂടി ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അയാൾക്ക്, അതോടുകൂടി അയാൾ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അയാൾ ഇപ്പോൾ അയാൾക്ക് എന്തുണ്ട്? അയാൾ മരിച്ചു പോകുന്ന സമയത്ത് അയാൾക്ക് സ്വത്തുണ്ട്. സ്വത്തുണ്ട് എങ്കിൽ അയാളുടെ അവകാശികളോ അല്ലെങ്കിൽ അവകാശികൾ വേറെ ഏൽപ്പിച്ചു, ആരെങ്കിലും ഏൽപ്പിച്ചുകൊണ്ടോ അയാൾക്ക് ഒത്തിരി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഇനി അയാൾക്ക് സ്വത്തില്ല എന്ന് വെച്ചാൽ, അയാൾ മരിച്ചു പോകുന്ന സമയത്ത് അയാൾക്ക് അവകാശികൾക്ക് ഓടിച്ചിട്ടാ സ്വത്തൊന്നുമില്ല, ആ രീതിയിലാണ് വെച്ചോളി. എന്നാൽ അവകാശികൾ നിർബന്ധമില്ല, സുന്നത്താണ് ആൾക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ. ഫലൗലം തെക്കുൻ ലഹു തെരിക്കത്തും, അയാൾ മരിക്കുന്ന സമയത്ത് ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്ത് ഇല്ലായെങ്കിലോ, എന്നാൽ സുന്നലി വാരിസിഹി, നീ ഉറാസി വാരിസിഹി, അയാളുടെ അവകാശികൾ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. അലഹു അനുഹു, അയാൾ ചൊക്കെ ഹജ്ജ് ചെയ്യല്ലേ. നീ അവകാശമൊന്നല്ല, ഒരു അന്യരാളെ ഇയാൾക്കൊക്കെ ഹജ്ജ് ചെയ്യുന്നു. എന്നാലോ ഫലവും ഫാരഹു അജ്നബിയും, ഇനി അന്യരാളാണ് ഇയാൾക്കൊക്കെ ഹജ്ജ് ചെയ്തത്, എന്നാലും അതും ജാവിദാണ്, അതൊന്നും വിരോധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇസ്ലാമിക സ്ത്രീകൾക്ക് പെരുന്നാൾ നമസ്കാരം സുന്നത്താണോ? പെരുന്നാൾ നമസ്കാരത്തിന്റെ നിബന്ധനകളിൽ പെട്ടതാണല്ലോ ഖുതുബ, അത് സ്ത്രീകൾ നിർവഹിക്കേണ്ടതുണ്ടോ? അത് രണ്ടാമത്തെ പറഞ്ഞ ശരിയല്ല. പെരുന്നാൾ നമസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ട അല്ല ഖുതുബ. പെരുന്നാൾ നമസ്കാരം സുന്നത്താണ്, പെരുന്നാൾ നമസ്കാരത്തിന്റെ ഖുതുബയും സുന്നത്താണ്, അത് നിബന്ധന ഷർത്തല്ല. സാധാരണ ജുമാ നമസ്കാരത്തിന് ജുമാന്റെ മുമ്പ് രണ്ട് ഖുതുബ മുമ്പടക്കുന്ന ഷർത്താണ്.
രണ്ട് ഖുത്ബ നടന്നിട്ടില്ലെങ്കിൽ ജുമാ സഹിഹാവുകയില്ല, സാധാരണ ജുമാ. എന്നാൽ പെരുന്നാംസ്കാരം അതല്ല, പെരുന്നാംസ്കാരം സാധാരണ സമർപ്പിക്കുന്ന പോലെ രണ്ടൊക്കെ സംസ്കാരം മാത്രം നിർവഹിച്ചു നിൽക്കുന്നാൽ സഹിയാകും. പക്ഷേ അത് ഖുത്ബ പെരുന്നാംസ്കാരത്തിന് ശേഷം രണ്ട് ഖുത്ബ നിർവഹിക്കൽ ചിന്നത്താണ്, നിർബന്ധമല്ല, ഷർത്തല്ല. പിന്നെ സ്ത്രീകൾക്കും സുന്നത്ത് തന്നെയാണ്, സ്ത്രീകൾക്കും സുന്നത്ത് തന്നെയാണ്. സ്ത്രീകൾക്ക് ഖുത്ബ സുന്നത്തില്ല. പിന്നീട് പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് കിതാബിലൊക്കെയാണ് സ്ത്രീകൾക്ക് ഖുത്ബ സുന്നത്തില്ല. പക്ഷെ അവരിൽപ്പെട്ട ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ചെറിയ റാലി പറയൽ സുന്നത്താണ്, ഖുത്ബല്ല. ചെന്നിട്ട് ഒരു ആരെങ്കിലും ഒരു സ്ത്രീ എഴുന്നേറ്റ് എന്തെങ്കിലും ചെറിയൊരു ഉപദേശം നൽകുക, അത് സുന്നത്താണ്. ഖുത്ബ സുന്നത്തില്ലാണ് സ്ത്രീകൾക്ക്. അപ്പേത്തത്ത് അറുക്കൽ ഉത്തമം ആടാണോ അല്ല പോത്ത് മൂരി ആണോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഒരു ആട് ഏഴ് ആടിന്റെ സ്ഥാനത്താണ് ഒരു പോത്ത് മൂരിയൊക്കെ. ഏഴ് ആടിന്റെ സ്ഥാനത്താണ് എന്ന് വെച്ചാൽ ഏഴ് ആടുകൾക്ക് വരെ പോത്ത് മൂരി പോലെയുള്ള മൃഗങ്ങളിൽ പങ്കുചേരാം. പൊതുഹേക്കാർക്കാണെങ്കിൽ ഏഴാൾ കൂട്ടൊരു മൂരി നടക്കാം, ഏഴാൾ കൂട്ടൊരു പോത്ത് നടക്കാം. അതേസമയത്ത് ആണാണെങ്കിലോ അടുത്തില്ല, ആടിൽ ഒരാൾക്ക് ഒരാട് അത്ര മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം കാരണം ഏഴ് ആടിന്റെ സ്ഥാനത്താവുന്നു പിന്നെ മാട് പോത്തു മുരി എഴുമ പോലത്തെ പശു ഇതൊക്കെ ഏഴ് ആടിന്റെ സ്ഥാനത്താകുന്നു. അപ്പൊ ഏഴ് ബഹുമാനപ്പെട്ട് ഫുഖഹാ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാടിന് അർത്ഥം കൊടുക്കലാണോ ഉത്തമം, ഒരു ഒരു പോത്തിന്റെയോ ഒരു മൂരിന്റെയൊക്കെ ഏഴിലെ ഒരു ഓഹരി ചേരലാണോ ഉത്തമം, അവിടെ ആടാണോ ഏറ്റവും നല്ലത് ഒരാട്. അതേസമയത്ത് ഒരാളിൽ പോത്തന്നെ അർത്ഥം കൊടുക്കുക, എന്നാൽ ആടിനേക്കാൾ ഉത്തമം പോത്തിന് തന്നെയാണ്, അല്ലെങ്കിൽ മൂരിയാണ് മൂരിക്കാണ്. അപ്പൊ ഒരു മൃഗം എന്ന നിലയ്ക്ക് ഏതാണ് ഏറ്റവും ഉത്തമം എന്ന് ചോദിച്ചാൽ ആടാണോ പോത്താണോ ഉദ്ദേഹത്തോട് കൊടുക്കാൻ ഏറ്റവും നല്ലത്, അക്കിലത്തോട് നല്ലത് എന്താണ്? അതാ പോത്താണ് അല്ലെങ്കിൽ മൂരിയാണ്. അതേസമയത്ത് ഏഴിൽ ഒരു ഓഹരി കൂടുക അതാണെങ്കിൽ അതിനേക്കാൾ ഏറ്റവും ഉത്തമം ഒരു ഒരു പൂർണ്ണമായ ഒരു ആട് അർത്ഥം കൊടുക്കലാവുന്നു. നിഷേധനവരനെ പിന്നാണ് പത്തനുള്ള ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരെയും പറഞ്ഞതും ചോദിച്ചതും കേട്ടതും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സർവശക്തനായ റബ്ബുൽ ഇജ്ജത്ത് ഇത് നമ്മുടെ എല്ലാവരുടെയും അടുക്കൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിൽ